നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനു മുന്നിൽ ഞാൻ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഉണ്ട്, എല്ലാവരും അതും പോയി കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, നമുക്ക് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയില് ക ഇഖ ഗ ഇഖ ങ പഠിച്ചിരുന്നു. ഈ വീഡിയോയില് ച ഇച്ഛ ജ ഇച്ഛ ഞ, അതായത് ച ഇച്ഛ ജ ഇച്ഛ ഞ, ച ഇച്ഛ ജ ഇച്ഛ ഈ നാല് ലെറ്റേഴ്സിനും ചേർത്ത് തമിഴ് കൺസോണൻസില് ഇത് ഈ ലെറ്ററാണ് തമിഴിന് വരുന്നത്. ജ ഇച്ഛ ജ ഇച്ഛ ഞ ഞ എന്നുള്ളതും തമിഴില് ഞ എന്ന ലെറ്റർ ഉണ്ട്. ഈ നാലും ചേർത്ത് ച സി എച്ച് അല്ലെങ്കിൽ എസ് എ എന്ന് പറഞ്ഞിട്ട് ച എന്ന ലെറ്ററാണ്. ച ഇച്ഛ ജ ഇച്ഛ ഞ ഇതില് ഈ നാല് ലെറ്റേഴ്സും ചേർത്തിട്ട് സ എന്ന ഈ ലെറ്ററും വടമൊഴി എഴുത്തുകളിൽ, തമിഴിൽ തന്നെ വടമൊഴി എഴുത്തുകളിലുണ്ട്, അതിൽ ഈ ജ എന്ന ലെറ്റർ, ഈ ജായ്ക്കും ഇച്ഛയ്ക്കും വേറെ ജ എന്ന ലെറ്റർ എഴുതിക്കണമെന്നുണ്ട്. ഇന്നൊന്നാണ് ഞാൻ. ഞാൻ എന്ന ലെറ്റർ അവിടെ എവിടെയെല്ലാം ഞാൻ തന്നെയാണ്, എൻ ജെ എ എന്ന മീനിങ് തന്നെ ലെറ്റർ തന്നെയാണ് ഞായ്ക്ക്. ഞായർ നമ്മൾ ഞായർ എന്ന് പറയും മലയാളത്തിൽ, അപ്പം ഞായറു എന്ന് പറയും സൺ എന്നുള്ള അർത്ഥത്തിൽ ഞായർ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് ചക്രം എന്നുള്ളത് ചക്രം എന്ന് എഴുതി കാണിച്ചിരുന്നു. അതുപോലെ വടയെഴുത്തുകളിലാണ് ഈ ജ ഉൾപ്പെടുത്തിയേക്കുന്നത്. തമിഴ് കൺസോണൻസിൽ ജ ഇല്ല, ച കഴിഞ്ഞിട്ട് ഞായാണ്. ഇത് കഴിഞ്ഞിട്ട് സ എന്നുള്ളത് കഴിഞ്ഞ ശേഷം ഞായാണ് തമിഴ് കൺസോണൻസിൽ വരുന്നത്. ഈ ജ എന്നുള്ളത് വടമൊഴി എഴുത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് വേറെ സെക്ഷൻ ഉണ്ട്, അതിലാണ് ഈ ജ വരുന്നത്. അതിലാണ് ഈ ജ ഉണ്ട്, അതുകൊണ്ട് എടുത്തു പറഞ്ഞേ ഉള്ളൂ. ജാൻസിന്ന് എഴുതു, നമ്മൾ ജാൻസിന്റെ പേരൊക്കെ എഴുതുകയാണെങ്കിൽ ഈ ജാൻസിയാണ്. അതായത് ഞായർ, ഈ ഞാൻ തന്നെയാണ്, നമ്മുടെയും ഞാൻ തന്നെയാണ്. ഝാൻസി റാണി, അപ്പൊ ഇവിടെ ഒരു ഝാൻസി റാണി എന്നാണ് എഴുതുക. ഈ ജായാണ്, ഈ ജായ്ക്ക് പോലും ഈ ജ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മാക്സിമം വന്ന്, അതായത് കൺസോണൻസിൽ വരുന്നത് ഈ ചായും ഞായും മാത്രമാണ്. ച മലയാള വ്യഞ്ജനാക്ഷരങ്ങള് ച ഇച്ച ജ ഇച്ച ഞ, ച ഇച്ച ജ ഇച്ച ഞ. തമിഴിലാവുമ്പോൾ അതിന് ച അല്ലെങ്കിൽ സ എന്ന് പറയുന്നതുകൊണ്ടാണ് എസ് എ എന്നും കൂടെ കൂട്ടിച്ചേർത്തത്. അത് മലയാളത്തിലെ സ ആണ് തമിഴിലെ ച. ഞ ജ എന്ന് പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, ഇത് തമിഴ് വടമൊഴി എഴുത്താണ് ജ. അത് തമിഴിലെ കൺസോണൻ്റ് പ്ലസ് വോവൽസ് അതായത് ഉയർമ എഴുത്തുകളിൽ പെടുത്തിയിട്ടില്ല ജായ്. അത് തനിയെ ലെറ്ററായിട്ട് തനിയെ പഠിക്കുന്നതാണ് ജ. ജായ്ക്ക് ഈ ചായക്ക് ചേർത്ത് ജായ എന്നാണ് അവർ എഴുതുന്നത്. നെക്സ്റ്റ് വന്ന് ഹിന്ദിയിൽ, ഈ മലയാളത്തിൽ എഴുതുമ്പോൾ തന്നെ ഹിന്ദിയിൽ എല്ലാ ലെറ്റേഴ്സും ഉണ്ട് കൺസോണൻസ് ആയിട്ട്. ച ഇച്ച ജ ഇച്ച ഞ. ഇതോടെ ഇന്നത്തെ കളരി അവസാനിച്ചിരിക്കുന്നു. പുതിയ അക്ഷരങ്ങളുമായി വീണ്ടും കളരിയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.